നന്ദി രഞ്ജിത്ത്. മൂന്നാറിൽ ഇന്ന് ഒരാൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ആരോഗ്യവകുപ്പിന്റെ നിരീക്ഷണത്തിലുണ്ടായിരുന്ന ദേവികുളം സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ആശങ്ക വേണ്ടെന്ന് അധികൃതർ. മൂന്നാറിൽ നിന്നും ജെൻസൺ ചേരുന്നു. ജെൻസൺ, എന്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ? നമസ്കാരം, സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജില്ലയിൽ വീണ്ടും കോവിഡ് സ്ഥിരീകരണം. ഏലപ്പാറയിലും മൂന്നാറിലും കനത്ത ജാഗ്രത. കോവിഡ് 19 പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്ക് ജാഗ്രത കുറവുണ്ടാകരുതെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി MM മണി. കോവിഡ് 19 പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കളക്ടറുടെ ചേംബറിൽ ചേർന്ന അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡെങ്കിപ്പനിക്ക് ശമനമില്ലാതെ കുമളി ഗ്രാമപഞ്ചായത്ത്. കുമളി സ്റ്റേഷനിലെ 5 പോലീസുകാർ ഉൾപ്പെടെ ജൂലൈയിൽ രോഗം പിടിപെട്ടത് 38 പേർക്ക്. ജില്ലയിൽ മഴ ശക്തി പ്രാപിച്ചു. തോരാതെ പെയ്യുന്ന മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും. 6 വരെ ഓറഞ്ച് അലർട്ട്. വിശദമായ വാർത്തകളിലേക്ക്. കോവിഡ് 19 പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്ക് ജാഗ്രത കുറവ് ഉണ്ടാകരുതെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി MM മണി. കോവിഡ് 19 പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കളക്ടറുടെ ചേംബറിൽ ചേർന്ന അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൊതുനിരത്തിൽ ജനത്തിരക്കേറിയിട്ടുണ്ട്. അത് അപകടകരമാണ്. കോവിഡ് രോഗവ്യാപനം തടയുവാൻ നിയന്ത്രണങ്ങളും നിയമങ്ങളും കർശനമാക്കണം. തമിഴ്നാട്ടിൽ നിന്നുള്ള വരവ് നിയന്ത്രിച്ചിട്ടുണ്ടെന്നും മന്ത്രി MM മണി പറഞ്ഞു. ജില്ലയിലെ ഇത് സംബന്ധിച്ച പ്രവർത്തനം, കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തെ സംബന്ധിച്ച് വിശദമായി പരിശോധിക്കുകയും അത് സംബന്ധിച്ച് പഞ്ചായത്ത് തലത്തിൽ സർവകക്ഷി യോഗങ്ങൾ കൂടി കൂടുതൽ ഫലപ്രദമായ പ്രവർത്തനം നടത്തണം. പഞ്ചായത്തിൽ അനൗൺസ്മെൻറ്റ് നടത്തണം. വാർഡ് തലത്തിലും സമിതി യോഗങ്ങൾ കൂടണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ജില്ലയിലെ, ഇടുക്കി ജില്ലയിൽ സാമാന്യേന മെച്ചപ്പെട്ട പ്രവർത്തനം നടക്കുന്നു എന്ന ഒരു വിലയിരുത്തലാണ് ജില്ലാതല പിന്നെ യോഗം നടത്തിയത്. ഇനി കൂടുതൽ സജീവമാക്കി കാര്യങ്ങൾ കൊണ്ടുപോകണം എന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് വാർഡ് തലങ്ങളിൽ ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ ഇതര സംഘടനാ പ്രതിനിധികളെയും ഉൾപ്പെടുത്തി കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ജാഗ്രതാ യോഗം ചേർന്ന് ജനങ്ങളെ ബോധവൽക്കരിച്ച് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ താഴെ തലങ്ങളിൽ കാര്യക്ഷമമാക്കണം. രോഗം ചെറുക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ പാലിച്ചില്ലെങ്കിൽ നിയമം നടപ്പിലാക്കേണ്ടി വരുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പ്രതിരോധ പ്രവർത്തനങ്ങൾ താഴെത്തട്ടിൽ കാര്യക്ഷമമാക്കുന്നതിനായി സർവകക്ഷി യോഗം ചേരുന്നതിന് അവലോകന യോഗം തീരുമാനിച്ചു. ചില ചില്ലറ ന്യൂനതകളും വീഴ്ചകളും ഉണ്ട്. അതൊക്കെ തിരുത്തി പോകാനും തീരുമാനിച്ചു. സർവകക്ഷി യോഗം കൂടാനും നിശ്ചയിച്ചിട്ടുണ്ട്. സർവകക്ഷി യോഗം താമസം പിന്നെ ഉടനെ തന്നെ നിശ്ചയിച്ച് കൂടാനുള്ള തീരുമാനമുണ്ട്. കളക്ടറുടെ ചേംബറിൽ ചേർന്ന അവലോകന യോഗത്തിൽ ജില്ലാ കളക്ടർ H ദിനേശൻ, MLMാരായ റോഷി അഗസ്റ്റിൻ, S രാജേന്ദ്രൻ, ജില്ലാ പ്രസിഡന്റ് കൊച്ചുത്രസ്യ പൗലോസ്, കോവിഡ് കെയർ സെന്റർ സ്പെഷ്യൽ ഓഫീസർ പ്രേംകൃഷ്ണൻ, അസിസ്റ്റന്റ് കളക്ടർ സൂരജ് ഷാജി, ഇടുക്കി SP ആർ കറുപ്പുസ്വാമി, ADM ആന്റണി സ്കറിയ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, ചെറുതോണി. ജില്ലയിൽ വീണ്ടും കോവിഡ് സ്ഥിരീകരണം. ഏലപ്പാറയിലും മൂന്നാറിലും കനത്ത ജാഗ്രത. ജില്ലയിലെ കോവിഡ് സ്ഥിതിഗതികളെ കുറിച്ചുള്ള വിവരങ്ങളുമായി KM രഞ്ജിത്ത് ചേരുന്നു. രഞ്ജിത്ത്, എന്താണ് ഇന്ന് ജില്ലയിലെ കോവിഡ് 19 ബന്ധപ്പെട്ട വാർത്തകളുടെ വിശദാംശങ്ങൾ? അശ്വതി, ഇടുക്കിയിൽ ആകെ 26 പേർക്കാണ് ഇന്ന് കോവിഡ് 19 സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിൽ 8 പേർക്ക് സമ്പർക്കം വഴിയാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിൽ കുട്ടികൾ ഉൾപ്പെടെ 9 12 വയസ്സ് അങ്ങനെ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇന്ന് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ 16 പേർക്ക് ആഭ്യന്തര യാത്ര നടത്തി ഇടുക്കി ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിൽ എത്തിയവരാണ്. ഇങ്ങനെയുള്ളവർ 16 പേർക്ക് ഇന്ന് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇതിൽ രാജകുമാരി പഞ്ചായത്തിൽ 2 പേരാണ്. രാജകുമാരി പഞ്ചായത്തിലെ ഖജനാപ്പാറയിൽ തേനി ജില്ലയിൽ നിന്നും എത്തിയവരാണ് 2 പേർ. തമിഴ്നാട്ടിലെ തേനി ജില്ലയിൽ നിന്നും എത്തിയ 2 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ സേനാവതിയിൽ തമിഴ്നാട്ടിലെ തേവാരത്ത് നിന്നും എത്തിയ 64 വയസ്സുകാരന് ഇന്ന് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു. മറ്റൊന്ന് ഉടുമ്പൻചോല പഞ്ചായത്തിൽ തമിഴ്നാട്ടിൽ നിന്നെത്തിയ 4 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നിങ്ങനെയാണ്.
അതുപോലെ തന്നെ വിദേശത്തു നിന്ന് എത്തിയവർ രണ്ടു പേരാണ്, ഈ രണ്ടു പേർക്ക് ക്ഷമിക്കണം, വിദേശത്തു നിന്ന് എത്തിയ രണ്ടു പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. അബുദാബിയിൽ നിന്നെത്തിയ കരിമണ്ണൂർ സ്വദേശി 35 വയസ്സ്, ദമാമിൽ നിന്നെത്തിയ തൊടുപുഴ സ്വദേശി 31 വയസ്സ് എന്നിവർക്കും ഇങ്ങനെ ഇന്ന് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇന്ന് രോഗമുക്തി നേടിയവർ 54 പേർ രോഗമുക്തി നേടി എന്നുള്ള ഒരു ശുഭവാർത്ത കൂടിയാണ് ഇന്ന് നമുക്ക് ലഭ്യമാകുന്നത്. അശ്വതി, ഡെങ്കിപ്പനിക്ക് ശമനമില്ലാതെ കുമളി ഗ്രാമപഞ്ചായത്ത്. കുമളി സ്റ്റേഷനിലെ 5 പോലീസുകാർ ഉൾപ്പെടെ ജൂലൈയിൽ രോഗം പിടിപെട്ടത് 38 പേർക്ക്. കൊതുക് വളരാനുള്ള എല്ലാ സാധ്യതകളും ഇല്ലാതാക്കണമെന്ന് ആരോഗ്യവകുപ്പ്. കുമളിയിൽ 3 മാസം മുമ്പാണ് ഡെങ്കിപ്പനി ആരംഭിച്ചത്. ടൗണിൽ നിന്ന് 1 കിലോമീറ്റർ അകലെ വലിയ കണ്ടത്തായിരുന്നു ഇത്. അന്നുമുതൽ അധികൃതർ ബോധവൽക്കരണം ആരംഭിച്ചുവെങ്കിലും ജനങ്ങൾ കാര്യമാക്കിയില്ല. കോവിഡ് പ്രതിസന്ധി മൂലം അടഞ്ഞുകിടക്കുന്ന ഹോട്ടലുകളും റിസോർട്ടുകളുമാണ് ഡെങ്കി പരത്തുന്ന കൊതുകിന്റെ താവളമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിഗമനം. അതുകൊണ്ട് തന്നെ ജനസാന്ദ്രത കൂടിയ സ്ഥലത്തല്ല രോഗം പടരുന്നത്. ടൗൺ മേഖലയിലാണ് കൂടുതൽ രോഗബാധിതർ. പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി ടൗണിലും സമീപ പ്രദേശത്തും ആരോഗ്യവകുപ്പ് പുകയ്ക്കൽ നടത്തിയിരുന്നു. കൊതുക് വരുവാനുള്ള എല്ലാ സാഹചര്യവും ഇല്ലാതാക്കുവാൻ ജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകുന്നു. ന്യൂസ് ബ്യൂറോ, കുമളി. ഏലപ്പാറയിൽ ഇന്ന് 2 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസം ഉറവിടം അറിയാത്ത സമ്പർക്കം മൂലം കോവിഡ് സ്ഥിരീകരിച്ച KSRTC ഡ്രൈവറുടെ സമ്പർക്കം മൂലമാണ് ഇവർക്ക് കോവിഡ് ബാധിച്ചത്. ഇതോടെ ഒരാഴ്ചയ്ക്കുള്ളിൽ ഏലപ്പാറയിൽ സ്ഥിരീകരിച്ചത് 7 കോവിഡ് കേസുകളാണ്. ഏലപ്പാറയിൽ ഇന്ന് 2 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസം ഉറവിടമറിയാത്ത സമ്പർക്കം മൂലം കോവിഡ് സ്ഥിരീകരിച്ച KSRTC ഡ്രൈവറുടെ സമ്പർക്കം മൂലമാണ് ഇവർക്ക് കോവിഡ് ബാധിച്ചത്. ഇതോടെ ഒരാഴ്ചയ്ക്കുള്ളിൽ ഏലപ്പാറയിൽ സ്ഥിരീകരിച്ചത് 7 കോവിഡ് കേസുകളാണ്. സമൂഹ വ്യാപന ഭീതിയിലാണ് ഏലപ്പാറ ഇപ്പോൾ. പഞ്ചായത്ത് പ്രസിഡന്റ്, ഡ്രൈവർ എന്നിവർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതോടെ പഞ്ചായത്ത് അടച്ചു. ജീവനക്കാരും പഞ്ചായത്ത് മെമ്പർമാരും ക്വാറന്റൈനിൽ പോയി. ഇതോടെ കോവിഡ് പ്രവർത്തനങ്ങൾ മുഴുവൻ ആരോഗ്യവകുപ്പിന്റെ ചുമതലയിലായി. സമ്പർക്കം മൂലമുള്ള രോഗവ്യാപനം വർദ്ധിക്കുന്നതിന്റെ ആശങ്കയിലാണ് ആരോഗ്യവകുപ്പ്. സിറ്റി വിഷൻ, ഏലപ്പാറ. ജില്ലയിൽ മഴ ശക്തി പ്രാപിച്ചു. 6ാം തീയതി വരെ ഓറഞ്ച് അലർട്ട്. തോരാതെ പെയ്യുന്ന മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും ജില്ലയിലെ വിവിധ മേഖലകളിൽ വീശുന്നത് ഭീതി വർദ്ധിപ്പിക്കുന്നു. ശക്തമായ കാറ്റും തോരാത്ത മഴയും ഇടുക്കി ജില്ലയിൽ തുടരുകയാണ്. കഴിഞ്ഞ രാത്രിയിൽ തുടങ്ങിയ മഴയ്ക്ക് ഇതുവരെ ശമനമുണ്ടായിട്ടില്ല. പലയിടങ്ങളിലും വൈദ്യുതി ബന്ധവും തകരാറിലാണ്. ദേവികുളം ഉൾപ്പെടെയുള്ള മേഖലകളിൽ മണ്ണിടിച്ചിൽ സാധ്യതയും പഴയ മൂന്നാറിൽ വെള്ളപ്പൊക്ക ഭീഷണിയും നിലനിൽക്കുന്നുണ്ട്. ഗ്യാപ് റോഡിൽ ഇനിയും മലയിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നതിനാൽ താഴ്ഭാഗത്തെ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ മഴയെ തുടർന്ന് മൂന്നാറിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ളതും വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുള്ളതുമാണ്. ഈ സാഹചര്യത്തിൽ മൂന്നാറിൽ ഈ കൊല്ലവും കാലവർഷം ശക്തി പ്രാപിച്ചു വരുന്ന പരിഗണിച്ച് ദുരന്ത നിവാരണത്തിന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് തീരുമാനിച്ചിട്ടുണ്ട്. പ്രകാരം മാറ്റിപ്പാർപ്പിക്കുന്നതിനായി 4 ബിൽഡിങ്ങുകൾ കണ്ടെത്തിയിട്ടുമുണ്ട്. ഏലത്തോട്ടങ്ങളിലും അപകട സാധ്യത മുന്നിൽ കണ്ട് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ശക്തമായ മഴ കണക്കിലെടുത്ത് 6ാം തീയതി വരെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യം കണക്കിലെടുത്ത് കല്ലാർകുട്ടി ഡാമിൽ മുൻകരുതലെന്ന നിലയിൽ തുറന്ന് ജലമൊഴുക്കി വിട്ടു. ഡാമിന്റെ 1 ഷട്ടർ 30 സെന്റിമീറ്റർ വീതം ഉയർത്തി 30 ക്യുമിക്സ് വെള്ളമാണ് ഒഴുക്കിവിടുന്നത്. ന്യൂസ് ഡെസ്ക്, രാജക്കാട്. DYFI ജില്ലാ സെക്രട്ടറിയുടെ ഭാര്യയെ ജോലിയിൽ നിന്നും പിരിച്ചുവിടാൻ നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ശ്രമിക്കുന്നതായി ആരോപണം. സംഭവവുമായി ബന്ധപ്പെട്ട് നടന്ന ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ വാക്കുതർക്കം. കാലാവധി കഴിഞ്ഞ് കരാർ നിയമനങ്ങൾ പുതുക്കേണ്ടതില്ലെന്നും പുതിയ ഇന്റർവ്യൂവിലൂടെ തൊഴിലാളികളെ നിയമിക്കുമെന്നും ഭരണസമിതി. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിൽ NREG സ്കീമിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ AE ജോലി ചെയ്യുന്ന വ്യക്തിയെ അകാരണമായി പിരിച്ചുവിടുകയാണെന്ന് ബ്ലോക്ക് പഞ്ചായത്തിലെ പ്രതിപക്ഷ അംഗങ്ങളുടെ വാദം. AE 8 വർഷത്തോളം ജോലി ചെയ്തു വരുന്ന പ്രിയങ്ക DYFI ഇടുക്കി ജില്ലാ സെക്രട്ടറി രമേശ് കൃഷ്ണന്റെ ഭാര്യയാണ്. രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണ് UDF ഭരിക്കുന്ന ഭരണസമിതി പ്രിയങ്കയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ ശ്രമിക്കുന്നതെന്നാണ് പ്രതിപക്ഷ അംഗങ്ങളുടെ വാദം. കേരളത്തിൽ തന്നെ ഒരു അജണ്ട വെച്ച് ഒരാളെ പിരിച്ചുവിടാനുള്ള ഒരു അജണ്ട വെച്ച് കമ്മിറ്റി കൂടിയത് ഇവിടെ മാത്രം. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിലെ മുഴുവൻ ആൾക്കാരോടും പറഞ്ഞത് പ്രൈവറ്റ് സ്ഥാപനങ്ങളിലുള്ള ആൾക്കാരെ പോലും
പിരിച്ചുവിടരുത്, അവരുടെ കുടുംബം പട്ടിണിയാകും, ആ ഒരു കാര്യം ഇപ്പോൾ ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടിൽ എല്ലാവരെയും സംരക്ഷിക്കാൻ വേണ്ടി സമീപനം സ്വീകരിക്കുമ്പോൾ നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിലെ ഭരണസമിതി 8.5 വർഷം ഈ ബ്ലോക്ക് പഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ അക്രഡിറ്റഡ് എഞ്ചിനീയറായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയങ്ക എസ് നായർ എന്ന് പറയുന്ന കുട്ടിയെ ഇവിടുന്ന് പിരിച്ചുവിടുക. അതിന് പറയുന്നൊരു ന്യായം എന്ന് പറയുന്നത് അവരുടെ കരാർ കാലാവധി ഞങ്ങൾ പുതുക്കുന്നില്ല. ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ കരാർ കാലാവധി എന്ന് പറയുന്നത് 2 മാസം കൂടിയുള്ളൂ. അപ്പൊ 2 മാസം കൂടിയുള്ള സമയത്ത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു നിയമനം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു അനധികൃതമായ ഇടപെടൽ ഈ പഞ്ചായത്ത് ഭരണസമിതി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി നടത്തിയിരിക്കുകയാണ്. പ്രിയങ്ക അടക്കം എൻ ആർ ജി സ്കീമിൽ ജോലി ചെയ്തു വരുന്ന 5 പേരുടെ കരാർ പുതുക്കിയില്ലെന്നും നിയമപ്രകാരം പുതിയ അപേക്ഷകൾ സ്വീകരിച്ച് അഭിമുഖം നടത്തി നിയമനം നടത്തുന്നുവെന്നുമാണ് ഭരണസമിതിയുടെ നിലപാട്. ആ വേക്കൻസികൾ ഇനി പുതുക്കി നൽകേണ്ട എന്നുള്ള തീരുമാനത്തിലാണ് എത്തിയിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് 1.5 വർഷം അല്ലെ 18 മാസമായി ചാർജ് എടുത്തിരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ വളരെ ശക്തമായി പിൻവാതിൽ നിയമനങ്ങൾക്കെതിരെ നിലപാടെടുത്തു വരുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ വക്താവ് കൂടിയാണ്. അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലും അതുതന്നെ നടപ്പിലാക്കണമെന്നുള്ള ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിൽ ആണ് ഈ നീക്കത്തിലേക്ക് വന്നിരിക്കുന്നത്. ഇത് ആരെയും പിരിച്ചുവിടുകയല്ല ചെയ്തിരിക്കുന്നത്, കരാർ പുതുക്കി കൊടുക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനം മാത്രമാണുള്ളത്. ഇവർക്കുമൊക്കെ ഇനി വരുന്ന നിയമപരമായി നടക്കുന്ന അപേക്ഷ സ്വീകരിച്ചുകൊണ്ട് നടക്കുന്ന ഇന്റർവ്യൂവിൽ ഈ വ്യക്തികൾക്ക് ഉൾപ്പെടെ ആരൊക്കെയാണോ കാലാവധി പൂർത്തീകരിച്ച് പുറത്തു നിൽക്കുന്നത് അവർക്ക് കൂടി ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുത്ത് നിയമപരമായ വഴിയിലൂടെ തന്നെ വീണ്ടും വരാൻ കഴിയത്തക്ക മാർഗമാണ് ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഒരാളുടെയും ജോലി നഷ്ടപ്പെടരുതെന്ന നിർദ്ദേശം ഉണ്ടായിരിക്കെ കരാർ റദ്ദാക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. കാലാവധി തീരുവാൻ ചുരുങ്ങിയ മാസങ്ങൾ മാത്രമാണ് സമയം ഉള്ളെന്നിരിക്കെ തങ്ങളുടെ അനുഭാവികളെ നിയമിക്കുവാനും അതിലൂടെ അഴിമതി നടത്തുവാനുമാണ് ശ്രമിക്കുന്നതെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. അതേസമയം ആശ്രയ നിയമനം ഉണ്ടാവുവാൻ പാടില്ല എന്ന ലക്ഷ്യത്തോടെയാണ് കരാർ റദ്ദാക്കുന്നുവെന്ന് UDF അംഗങ്ങൾ പറയുന്നു. യോഗ്യരായ എല്ലാവർക്കും അപേക്ഷ സമർപ്പിക്കാം. നിലവിലെ ജോലിയിൽ ഉണ്ടായിരിക്കുന്നവർക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. മറിച്ചുള്ള ആരോപണങ്ങൾ ഉയർത്തി തങ്ങളുടെ അനുഭാവികളുടെ ജോലി ഉറപ്പിക്കാനാണ് LDF അംഗങ്ങൾ ശ്രമിക്കുന്നതെന്നും UDF ആരോപിച്ചു. രാഷ്ട്രീയപരമായി ആരോപണം ഉന്നയിക്കുന്ന DYF ജില്ലാ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ഒരാള് ഈ ഗവൺമെന്റിന്റെ കീഴിൽ ഈ ഗവൺമെന്റിന്റെ സർക്കാരിന്റെ ശമ്പളം മേടിച്ച് നിരന്തരമായി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നടക്കുകയും ആ ഓഫീസിൽ പലപ്പോഴും ചെല്ലുന്നില്ല എന്ന് പോലുമാണ് അവിടെയുള്ള ആളുകൾ പറയുന്നത്. അപ്പൊ രാഷ്ട്രീയപരമായ ആരോപണം അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിക്കാനാണെങ്കിൽ കൂടുതൽ ആരോപണം വരുന്നത് അവരുടെ ആളുടെ നേരെയാണ് എന്നുകൂടി. കരാർ നിയമന വിഷയവുമായി ബന്ധപ്പെട്ട് ചേർന്ന അടിയന്തര ബ്ലോക്ക് പഞ്ചായത്ത് യോഗം വാക്കുതർക്കത്തിൽ കലാശിച്ചു. കരാർ പുതുക്കുമെന്നാണ് LDF നിലപാട്. പുതിയ അപേക്ഷകൾ സ്വീകരിച്ച് മുൻപോട്ട് പോകുവാനാണ് തീരുമാനമെന്നും ഭരണസമിതിയും അറിയിച്ചു. ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം. അടിമാലി കുമളി ദേശീയപാതയുടെ ഭാഗമായ വെള്ളയാംകുടി മുതൽ ഇടുക്കി വരെയുള്ള പാതയോരത്ത് കാടുകൾ വളർന്നു നിൽക്കുന്നതും വളവുകളിലെ വീതിക്കുറവും അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നു. ദിനം പ്രതി നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന ജില്ലയിലെ പ്രധാന പാതയുടെ അപകടാവസ്ഥ പരിഹരിക്കുന്നതിൽ അധികൃതരുടെ അനാസ്ഥ തുടരുകയാണ്. ദേശീയപാത നിലവാരത്തിൽ റോഡ് ടാർ ചെയ്തിട്ടുണ്ടെങ്കിലും പലയിടങ്ങളിലും അപകടഭീതി നിലനിൽക്കുകയാണ്. പാതയുടെ ഇരുവശങ്ങളിലും കാടുകൾ വളർന്നു നിൽക്കുന്നതും ചിലയിടങ്ങളിലുള്ള വീതിക്കുറവുമാണ് അപകടഭീതി സൃഷ്ടിക്കുന്നത്. ടാറിങ്ങിനോട് ചേർന്ന് വലിയ കുഴികൾക്ക് സമാനമായ ഓടയാണ് പല ഭാഗത്തും നിലവിലുള്ളത്. ഇത്തരം സ്ഥലങ്ങളിൽ ഉൾപ്പെടെ കാടുകൾ വളർന്നു നിൽക്കുന്നതിനാൽ റോഡിന്റെ വീതിക്കുറവ് അനുഭവപ്പെടുന്നു. ഇതിനാൽ എതിരെ വരുന്ന വാഹനങ്ങൾക്ക് വഴി നൽകുന്നതിനായി റോഡരികിലേക്ക് ഒതുക്കുന്ന വാഹനങ്ങൾ ഓടയിൽ അകപ്പെട്ട് അപകടം സംഭവിക്കുന്ന കാഴ്ചകളും പതിവായിരിക്കുകയാണ്. ഇടയ്ക്കിടെ വളവുകൾ നിറഞ്ഞ പാതയായതിനാൽ വാഹനങ്ങളുടെ അമിതവേഗവും അപകടങ്ങൾ വിളിച്ചു വരുത്തുകയാണ്. ഈ അവസരത്തിൽ കൂട്ടിയിടി ഒഴിവാക്കുന്നതിനായി വെട്ടിച്ചു മാറ്റുന്ന വാഹനങ്ങൾ ഓടയിൽ പതിക്കുന്നത് മൂലം അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിക്കാറുമുണ്ട്. ചെറുവാഹനങ്ങളാണ് ഇത്തരത്തിൽ പ്രദേശത്ത് കൂടുതലായും അപകടങ്ങളിൽ പെടുന്നതിൽ ഏറെയും. റോഡിന്റെ സ്ഥിതി അറിയാതെ എത്തുന്നവരാണ് കൂടുതലായും ഈ ഭാഗങ്ങളിൽ അപകടത്തിൽപ്പെടുന്നത്. KSRTC ബസ്സുകൾ, വലിയ ലോറികൾ ഉൾപ്പെടെ ദിനംപ്രതി നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രധാന പാതയിൽ ഇക്കാരണങ്ങളാൽ അപകടങ്ങൾ നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. അപകടങ്ങൾ തുടർക്കഥയായിട്ടും പ്രശ്നപരിഹാരത്തിന് അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ല എന്നതാണ് യാത്രികരുടെയും പ്രദേശവാസികളുടെയും ആക്ഷേപം. സിറ്റി വിഷൻ ന്യൂസ്, കട്ടപ്പന.
സ്വർണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പങ്കും സർക്കാരിന്റെ അഴിമതികളും സിബിഐ അന്വേഷിക്കണമെന്നും മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് യുഡിഎഫിന്റെ നേതൃത്വത്തിൽ സത്യാഗ്രഹ സമരം നടന്നു. സംസ്ഥാന വ്യാപകമായി നടന്ന സമരത്തിന്റെ ഭാഗമായി ഇടുക്കി ഡിസിസി ഓഫീസിൽ നടന്ന സമരത്തിന് ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ ഇബ്രാഹിംകുട്ടി കല്ലാർ നേതൃത്വം നൽകി. സ്വർണക്കള്ളക്കടത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പങ്കും സിബിഐ അന്വേഷിക്കണമെന്നും ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും അഡ്വക്കേറ്റ് ഇ എം അഗസ്തി XML ആവശ്യപ്പെട്ടു. കള്ളക്കടത്ത് കേസിൽ പിൻവാതിൽ നിയമനം ഉൾപ്പെടെ തെളിയിക്കപ്പെട്ട സാഹചര്യത്തിൽ പിണറായി സർക്കാരിന് ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരാനാകില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഡിസിസി ഓഫീസിൽ ഡിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇബ്രാഹിം കുട്ടിക്കല നടത്തുന്ന സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപ്പോൾ എന്ത് കാര്യം കൊണ്ടാണ് നിയമസഭാ സമ്മേളനം വിളിച്ചു കൂട്ടാൻ സ്പീക്കറും മുഖ്യമന്ത്രിയും തയ്യാറാകുന്നതെന്ന് ചോദിച്ചാൽ, നിയമസഭയിലെ ചർച്ചകൾ മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ വരികയും അത് കേരള ജനത മുഴുവൻ അറിയുകയും ചെയ്യുമെന്നുള്ളതുകൊണ്ട് നിയമസഭാ സമ്മേളനം വിളിച്ചു കൂട്ടാതെയും നിയമസഭയെ അംഗീകരിക്കാൻ കഴിയാതെയും ഒളിച്ചോടുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയും സ്പീക്കറും കേരളത്തിന് അപമാനമാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നു. കോവിഡ് പ്രതിസന്ധിയിൽ ജനങ്ങൾ വലയുമ്പോഴും അധികാര ദല്ലാളന്മാരെ ഉപയോഗിച്ച് എങ്ങനെ പണമുണ്ടാക്കും എന്ന ചിന്തയാണ് സർക്കാരിൻ്റെതെന്നും ജനങ്ങൾ ഇതിനെതിരെ ഉണർന്നു വരേണ്ട സമയമായെന്നും ഇബ്രാഹിംകുട്ടി കല്ലാർ പറഞ്ഞു. ഈ മഹാമാരിയിൽപ്പെട്ട ജനങ്ങൾ ഏറ്റവും വലിയ പീഡ അനുഭവിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോഴും എങ്ങനെ പണമുണ്ടാക്കാം, എങ്ങനെ അധികാര ദല്ലാളന്മാരെ ഉപയോഗിച്ചുകൊണ്ട് പണമുണ്ടാക്കാം എന്നുള്ള പരിശ്രമം നടത്തിയ പിണറായി വിജയന്റെ ഗവൺമെന്റിനെതിരെ ജനങ്ങളുടെ ശക്തമായ വികാരം ഉയർന്നിരുന്നേക്കേണ്ടതായിട്ടുണ്ട്. ഡിസിസി വൈസ് പ്രസിഡന്റ് ജോയി വെട്ടിക്കുഴിയുടെ അതിഥിയിൽ ചേർന്ന യോഗത്തിൽ നേതാക്കന്മാരായ MD അർജുനൻ, CM യശോധരൻ, അഗസ്തി അഴകത്ത്, മനോജ് മുരളി, ജോയി വർഗീസ്, തോമസ് മൈക്കൽ, അപ്പച്ചൻ വേങ്ങയിൽ, ജോയി കൊച്ചുകരോ, ടോമി കൊച്ചുകുടി, മോൻസി ബേബി, അരുൺ രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുതോണി. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. നന്മയുള്ള നല്ല പൗരനാകുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതാണ് വിദ്യാഭ്യാസം. സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ നല്ല വിദ്യാഭ്യാസം ആവശ്യമാണ്. വിദ്യാഭ്യാസം കൊണ്ട് ഒരു വ്യക്തിയിലൂടെ ഒരു നാട് മുഴുവനും നന്നാവുകയാണ്. വെറുതെ ബുക്ക് തുറന്നിരുന്ന് കാണാപ്പാഠം പഠിക്കുന്നവരെയല്ല വിദ്യാർത്ഥി എന്ന് പറയുന്നത്. അറിവാണ് അതിജീവനത്തിന്റെ ആയുധം. ഉന്നത ഗുണനിലവാരമുള്ള ഓയിൽ കേക്കുകളും ശാസ്ത്രീയമായി സംയോജിപ്പിച്ചിരിക്കുന്ന ആര്യ എക്കോ പ്ലസ്, അശാസ്ത്രീയമായ രാസവള പ്രയോഗവും കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള രോഗങ്ങളെ അതിജീവിച്ച് കൺസിസ്റ്റന്റ് ആയ വിളവ് ഉറപ്പു നൽകുന്നു. എന്നെ ഞാനാക്കിയ എന്റെ കോളേജ് SSM കോളേജ് രാജാക്കാട്. ബികം എൻലൈറ്റൻഡ് ത്രൂ എഡ്യൂക്കേഷൻ കോഴ്സസ് ഓഫ് എയ്ഡ്, ബികം ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ, ബികം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BSc കമ്പ്യൂട്ടർ സയൻസ്, BA ഇംഗ്ലീഷ്, MCom ഫിനാൻസ്, MA ഇംഗ്ലീഷ്. കോൺടാക്ട് us 7907944799. ഹോസ്റ്റൽ ഫെസിലിറ്റി അവൈലബിൾ ഫോർ സ്റ്റുഡൻസ്. പ്ലസ് ടു കഴിഞ്ഞ സാൻജോയ ബെസ്റ്റ് ഓപ്ഷൻ. ആന്റി, നമ്മുടെ സുരക്ഷയാണ് നാടിന്റെ സുരക്ഷ. വിദ്യാഭ്യാസം നമുക്കൊരു സംസ്കാരമാണ്. അത് ലഭിക്കേണ്ട ഇടത്തു നിന്ന് തന്നെ ലഭിക്കണം. സാൻജോ കോളേജ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് അഡ്വാൻസ് സ്റ്റഡീസ്, മുല്ലക്കാനം, രാജാക്കാട്. ഇടുക്കി ഡയഗ്നോസ്റ്റിക് സെന്റർ, തിയേറ്റർ ജംഗ്ഷൻ, ചെറുതോണി. 24 മണിക്കൂറും വൈദ്യുതി തടസ്സമില്ലാതെ പ്രവർത്തിക്കുന്ന CT സ്കാൻ, X-ray യൂണിറ്റുകൾ. CT സ്കാനിങ്ങിന് പുറമെ X-rayക്കും റേഡിയോളജിസ്റ്റിന്റെ റിപ്പോർട്ട്. ഇടുക്കി ഡയഗ്നോസ്റ്റിക് സെന്റർ, തിയേറ്റർ ജംഗ്ഷൻ, ചെറുതോണി. Right choice for right schooling. Prestigious public school, a concern of SH sisters, with adept teaching faculty, advanced infrastructure, integrated physical training, well-stocked library, sophisticated labs, streamlined methodology, career guidance and counseling facilities. Prestigious public school, a wise decision for a better tomorrow. St. Mary's Central School, Rajakumari, Mangathoti, a dream project of the Diocese of the Idukki. Separate hostel facility for boys and girls. Yes, welcome to St. Mary's.
ഹൈറേഞ്ച് ഫെർട്ടിലൈസേഴ്സിന്റെ പ്രോഡക്ട്സ് എല്ലാം അവരുടെ തന്നെ തോട്ടങ്ങളിൽ ഉപയോഗിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തിയവയാണ്. ഹൈറേഞ്ച് ഫെർട്ടിലൈസേഴ്സിന്റെ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്ന ഏതൊരു കർഷകനും മികച്ച വിളവ് ലഭിക്കുമെന്ന് മാത്രമല്ല കൃഷിഭൂമി വരും തലമുറയ്ക്കായി കരുതി വയ്ക്കാനും കഴിയുമെന്ന് സ്റ്റെന്നി പറഞ്ഞു. വാർത്തകൾ തുടരുന്നു. ഒരു കാലത്ത് ഇടുക്കി ജില്ലയുടെ നെല്ലറയായിരുന്ന അണക്കര പാടശേഖരം കതിരണിയുവാൻ ഒരുങ്ങുന്നു. നഷ്ടക്കണക്കുകളിലും വിവാദങ്ങളിലും കൃഷി നിലച്ച പാടശേഖരം കോവിഡ് കാലത്തെ ഭക്ഷ്യസുരക്ഷാ മുൻകരുതലിലൂടെയാണ് പഴയ പ്രതാപത്തിലേക്ക് എത്തുന്നത്. കട്ടപ്പന ബ്യൂറോയുടെ സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക്. നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു കാലത്ത് ഇടുക്കി ജില്ലയുടെ നെല്ലറയായിരുന്ന അണക്കര പാടശേഖരം കതിരണിയുവാൻ തയ്യാറാവുന്നത്. ഏതാണ്ട് 300 ഏക്കർ സ്ഥലത്താണ് ചക്കുപള്ളം വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തുകളിലായി അണക്കര പാടശേഖരം വ്യാപിച്ചു കിടക്കുന്നത്. ഒരു കാലത്ത് 100 കൊയ്തിരുന്ന പാടശേഖരത്തെ നെൽകൃഷി പടിപടിയായി നിലയ്ക്കുകയായിരുന്നു. കൃഷി നടത്തിപ്പിലെ വർദ്ധിച്ച ചിലവും തൊഴിലാളികളുടെ ലഭ്യതക്കുറവും നെൽകൃഷി അന്യം നിൽക്കുവാൻ കാരണമായി. ഇക്കാലയളവിൽ ജില്ലയിലെ തോടുകളിൽ നിന്നുമുള്ള മണൽ ശേഖരം നിയന്ത്രണം വന്നതോടെ അണക്കര പാടശേഖരം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ കരമണൽ ഖനനവും കൃഷിയുടെ ഒരു വശമുള്ള നാശത്തിന് കാരണമായി. പിന്നീടാണ് അണക്കര വിമാനത്താവളം എന്ന മറ്റൊരു പദ്ധതി അണക്കര പാടശേഖരത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് രൂപപ്പെട്ടത്. ഈ പദ്ധതി വിവാദങ്ങൾക്ക് കൂട്ടുനിന്നതോടെ ഈ സമയം പാടശേഖര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ചിലയിടങ്ങളിൽ കൃഷി ആരംഭിച്ചുവെങ്കിലും വിവാദങ്ങൾക്കൊപ്പം ഈ ഉയർത്തെഴുന്നേൽപ്പും അണക്കര പാടശേഖരത്തെ കാറ്റിനൊപ്പം മറയുകയായിരുന്നു. ഇതോടെ ഇടുക്കിക്ക് മാത്രം അവകാശമായിരുന്ന പാൽത്തോണി എന്ന ഗുണമേന്മയുള്ള അരിയുടെ ലഭ്യതക്കുറവാണ് നഷ്ടപ്പെട്ടത്. എന്നാൽ ഇപ്പോൾ ഒരു മഹാമാരിയിൽ ലോകം തന്നെ ഭക്ഷ്യക്ഷാമം അനുഭവിക്കുന്ന സാഹചര്യത്തിൽ വിവിധ സന്നദ്ധ സംഘടനകളുടെയും ഗ്രാമപഞ്ചായത്തുകളുടെയും കാർഷിക കൂട്ടായ്മകളുടെയും സഹകരണത്തോടെ അണക്കര പാടശേഖരം ഞാറുനടയിൽ ഉത്സവങ്ങളുടെ അകമ്പടിയോടെ കതിരണിയുകയാണ്. ഞങ്ങൾ പാടശേഖര സമിതിയായിട്ട് 10-13 പേര് കൂടി കൃഷി ചെയ്യാനുള്ള ഒരുക്കമാണ്. ഇപ്പോൾ നമുക്ക് മുന്നോട്ട് പുറത്തുനിന്ന് അരിയും നെല്ലും കിട്ടാനുള്ള ബുദ്ധിമുട്ട് കാരണം കൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ കൂടി കൃഷി ചെയ്യാനായിട്ട് താല്പര്യത്തോടെ കൂടി ചെയ്യാനൊരുങ്ങി അതിൻ്റെ കൂട്ടത്തിൽ കൃഷി ഓഫീസിലും വന്ന് സഹായങ്ങളെല്ലാം ചെയ്തുതരാമെന്ന് പറഞ്ഞു. പ്രായഭേദമന്യേ കൃഷിയെ നെഞ്ചോട് ചേർക്കുന്ന പലരും ഇതിനായി മുൻപോട്ട് വന്നപ്പോൾ അണക്കര പാടശേഖരം അതിൻ്റെ പ്രതാപകാലത്തേക്കുള്ള തിരിച്ചുവരവിൻ്റെ നിർവൃതിയിലാണ്. വി ആർ വിജയൻ, സിറ്റി വിഷൻ ന്യൂസ്, കടപന. കൂമ്പൻപാറ റേഞ്ച് ഓഫീസിന്റെ പരിധിയിൽ വരുന്ന റിസർവ് വനത്തിനുള്ളിൽ ആദിവാസികളുടെ പേരിൽ ഉന്നതർ ഏക്കർ കണക്കിന് ഏലകൃഷി നടത്തുന്നുവെന്ന ആരോപണവുമായി ഗ്രീൻ കെയർ കേരള. കൃഷിയിടങ്ങൾക്ക് സംരക്ഷണം ഒരുക്കുന്നത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരാണെന്നും മാസപ്പടിയും കൈക്കൂലിയും നൽകാത്ത സാധാരണ കൃഷിക്കാരുടെ ഏലച്ചെടികൾ നശിപ്പിക്കുകയും കള്ളക്കേസ് എടുത്ത് ദ്രോഹിക്കുകയും ചെയ്യുകയാണെന്നും ആരോപണം. കൂമ്പൻപാറ റേഞ്ച് ഓഫീസിന്റെ പരിധിയിൽ വരുന്ന റിസർവ് വനത്തിൽ ഫോറസ്റ്റ് ചെണ്ടയ്ക്ക് അകത്താണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ ഉൾവനങ്ങൾ വെട്ടിത്തെളിച്ച് ആദിവാസികളുടെ പേരും പറഞ്ഞ് ചില ഉന്നതർ വനം കയ്യേറി കൃഷി നടത്തുന്നത്. ലക്ഷക്കണക്കിന് രൂപ കൈക്കൂലിയാണ് ഉദ്യോഗസ്ഥർ ഈ ഇനത്തിൽ വാങ്ങുന്നത്. റിസർവ് വനത്തിൽ നിന്നും സാധാരണ ജനങ്ങൾ ഒരു ചെറിയ മരമോ കമ്പോ മുറിച്ചാൽ അവനെ വീട് വളഞ്ഞ് തല്ലിച്ചതച്ച് ജയിലിലടയ്ക്കുമ്പോഴാണ് ഏക്കർ കണക്കിന് വനം വെട്ടിത്തെളിച്ചുള്ള ഈ കൃഷിയിറക്കൽ. പ്ലാമല പീച്ചാട് മേഖലയിൽ വർഷങ്ങളായി താമസിച്ച് കൃഷിയിറക്കി വരുന്ന സാധാരണക്കാരായ കർഷകരുടെ ഏക്കർ കണക്കിന് ഏലം കൃഷിയാണ് കഴിഞ്ഞ മാസം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കയ്യേറ്റമെന്ന് ആരോപിച്ച് വെട്ടിനശിപ്പിച്ചത്. സാധാരണക്കാരുടെ അധ്വാനവും അന്നവും മുടക്കുന്ന നയം സ്വീകരിക്കുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നാൽ ലക്ഷങ്ങൾ കോഴ നൽകുന്നവർക്ക് മികച്ച പ്രോത്സാഹനമാണ് നൽകുന്നതെന്നും ഗ്രീൻ കെയർ കേരള ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി കെ എൽ ബുൽബേന്ദ്രൻ പറഞ്ഞു. ഇതിൽ പ്രതിപ്പട്ടിയിൽ വരുന്ന ഒരു പോലീസുകാരൻ അടക്കം 50 ഈ പോലീസുകാരൻ അവിടെ കയ്യേറിയിരിക്കുന്നത് യൂസേലി എസ്റ്റേറ്റിന് സമീപം ജണ്ടയ്ക്കകത്ത്. ഒരു ചെറുവിരൽ പോലും ഈ 100 ഏക്കർ വെട്ടിത്തെളിച്ച് ഏലക്കൃഷി നടത്തിയ ഇവർക്കെതിരെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അനങ്ങിയിട്ടില്ല. അതുമാത്രമല്ല, പൈസ കൊടുത്തവരുടെ ഏലം നിർത്തുകയും കൊടുക്കാത്തവരെ ഭീഷണിപ്പെടുത്തി ഏലം വെട്ടുന്ന ഒരു വിരോധാഭാസം കൂടിയാണ് ഈ ഫോറസ്റ്റുകാർ. അത് പ്രത്യേകിച്ച് മച്ചിപ്ലാവ് ബീറ്റാണ്. മച്ചിപ്ലാവ് ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ചറുടെ കീഴിലാണ്. അപ്പോൾ ഇവർ വർഷങ്ങളായി മാസപ്പടിയും വർഷപ്പടിയും കൈപ്പറ്റുന്ന ഈ അനഗ്രഹമായി റിസർവ് വനത്തിൽ കയറി കൃഷി ചെയ്യുന്ന അവരെ പ്രൊട്ടക്ട് ചെയ്യുകയാണ്. കുരിശുപാറ, പീച്ചാട്, കൊടക്കല്ല്, പ്ലാമലക്കുടി, കുരങ്ങാട്ടി, കോട്ടപ്പാറ, മാങ്കുളം പ്രദേശങ്ങളിലാണ് കയ്യേറ്റം വ്യാപകമായി നടന്നിട്ടുള്ളത്.
കയ്യേറ്റം സംബന്ധിച്ച് ഗ്രീൻ കെയർ കേരള രണ്ടു തവണ വനം മന്ത്രിക്കടക്കം പരാതിയും റിപ്പോർട്ടും നൽകിയെങ്കിലും വിഷയത്തിൽ യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്നും ഗ്രീൻ കെയർ കേരള ജില്ലാ പ്രസിഡന്റ് മിനി റോയിയും ആരോപിക്കുന്നു. ന്യൂസ് ബ്യൂറോ അടിമാലി. നിർമ്മാണം പൂർത്തിയാക്കിയ ഒരു വർഷം പിന്നിട മുൻപ് സംരക്ഷണ ഭിത്തി തകർന്ന് റോഡ് ഇടിഞ്ഞു താഴ്ന്നു. ഇക്കാനഗറിൽ നിന്നും എഞ്ചിനീയറിംഗ് കോളേജിലേക്കുള്ള റോഡാണ് തകർന്നത്. ഒരു വർഷം മുമ്പാണ് ഇക്കാനഗറിൽ നിന്നും എഞ്ചിനീയറിംഗ് കോളേജിലേക്കുള്ള റോഡിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് റോഡ് ഗതാഗതയോഗ്യമാക്കിയത്. എന്നാൽ മഴ ആരംഭിച്ചതോടെ സംരക്ഷണ ഭിത്തിയുടെ അടിഭാഗം തകർന്ന് റോഡ് ഇടിഞ്ഞു താഴ്ന്ന് അപകടാവസ്ഥയിലായിരിക്കുകയാണ്. ബാക്കിയുള്ള സംരക്ഷണ ഭിത്തിക്ക് ബലക്ഷയം സംഭവിച്ചിട്ടുണ്ട്. നിർമ്മാണ പ്രവർത്തനത്തിലെ അശാസ്ത്രതയാണ് സംരക്ഷണ ഭിത്തി തകരാൻ കാരണമെന്ന് ആരോപണവും ഉയർന്നിട്ടുണ്ട്. ഒരു വർഷം കൂടെ ആകലെന്ന് പണ്ട് വെച്ച് അതിൽക്കുള്ളിയും 80 ലക്ഷം രൂപ ഗവൺമെന്റിന് നഷ്ടപ്പെട്ടിരിക്കില്ല. ഇത് ഉടനടിയാക വീടുകളുടെ സംബന്ധപ്പെട്ട അധികാരികൾ ചെയ്യപ്പെട്ട ഇത് കാണ്ടേറ്റുകാരങ്ങളും മേലെ നടപടിക്കെടുക്കണം. ഇത് കാണ്ടേറ്റുകാരൻ എത്തണം തന്നെ ഇത് ശരിയാന രീതിയിൽ വേല ചെയ്യാത്ത കാരണത്തിനാണ് ഇത് ഇട്ടനോളി തകർക്കപ്പെട്ടിരിക്കുന്നത്. വൈദ്യുത വകുപ്പ്, പൊതുമരാമത്ത് വകുപ്പ്, എഞ്ചിനീയറിംഗ് കോളേജ് എന്നിവിടങ്ങളിലേക്കും നിരവധി കുടുംബങ്ങൾക്കും ആശ്രയമായ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് അടിയന്തര പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സിറ്റി വിഷൻ, മൂന്നാർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലയിൽ വീണ്ടും കോവിഡ് സ്ഥിരീകരണം. ഏലപ്പാറയിലും മൂന്നാറിലും കനത്ത ജാഗ്രത. കോവിഡ് 19 പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്ക് ജാഗ്രത കുറവുണ്ടാകരുതെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി MM മണി. കോവിഡ് 19 പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കളക്ടറുടെ ചേംബറിൽ ചേർന്ന അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡെങ്കിപ്പനിക്ക് ശമനമില്ലാതെ കുമളി ഗ്രാമപഞ്ചായത്ത്. കുമളി സ്റ്റേഷനിലെ 5 പോലീസുകാർ ഉൾപ്പെടെ ജൂലൈയിൽ രോഗം പിടിപെട്ടത് 38 പേർക്ക്. ജില്ലയിൽ മഴ ശക്തി പ്രാപിച്ചു. തോരാതെ പെയ്യുന്ന മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും. 6ാം തീയതി വരെ ഓറഞ്ച് അലർട്ട്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.